എല്ലാ പൂരം നക്ഷത്രക്കാർക്കും വിനീതമായിട്ട് നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അക്കത്തിയാത്ര കളരിക്കൽ പാലക്കാട്. നമ്മുടെ ചാനലിൽ സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങൾ എന്നുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അതെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൻ്റെ രണ്ടാം ഭാഗം എന്നുള്ള നിലയ്ക്ക് ജീവിത വിജയത്തിന് എന്നുള്ളതായിട്ടുള്ള ഈ ഒരു സെഗ്മെന്റിൽ 27 നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ അഭിവൃദ്ധിക്കായിക്കൊണ്ടുള്ള എല്ലാ ഫലങ്ങളെയും ഉൾപ്പെടുത്തി ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ടും ഗുരുമുഖത്തു നിന്ന് ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിലും ഈ തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യുന്ന പക്ഷം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കാറുണ്ട്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുന്ന പക്ഷം അതാത് സമയത്ത് നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സഹായമാകും. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ വായിക്കുക, അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ആവശ്യമുള്ളവർക്ക് മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും കാണാവുന്നതാണ്. വിശദമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് നേരിൽ വരാം. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. പൂരനക്ഷത്രം പൊതുവെ ഒരാളുടെയും കീഴെ നിൽക്കാൻ അല്ലെങ്കിൽ ഒരു അടിമത്വം ആഗ്രഹിക്കുന്നതായിട്ട് വ്യക്തികളല്ല എന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സേവ ചെയ്യാനോ അല്ലെങ്കിൽ ദാസ്യവൃത്തിക്കോ മറ്റൊരാളുടെ ഉത്തരവ് കാത്തി നിൽക്കുന്നതായിട്ടുള്ള ഒരു സന്ദർഭ സാഹചര്യങ്ങളോ അവർക്ക് അതിനിഷ്ടപ്പെടുന്നതായിട്ട് വ്യക്തികളല്ല എന്നുള്ളതും പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ഇവർക്ക് ചില കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിഘ്നങ്ങളും കാര്യതടസ്സങ്ങളും അത് ഇപ്പം ക്ലേശങ്ങളും ഭാരങ്ങളൊക്കെ ജീവിതത്തിൽ നേരിടുന്നതായിട്ട് സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അത് ഈ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താതെ തനിയെ പോകുന്നതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് ചിലപ്പോൾ അത് ഒറ്റപ്പെട്ട് എല്ലാ ഭാരവും തൻ്റെ തലയ്ക്ക് വരുന്നതായിട്ടുള്ള ഒരവസ്ഥകളും കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ വലിയ അഭിമാനികളാണ്. ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തികളും അവർ ചെയ്യാറില്ല. അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നതായിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ള കാരണം കൊണ്ടാണ് ഇത്തരം ചില ദുരനുഭവങ്ങൾ പൂരനക്ഷത്രക്കാർക്ക് സംഭവിക്കാനുള്ള സാധ്യതയായിട്ട് സൂചിപ്പിക്കുന്നത്. പൂരനക്ഷത്രക്കാർ ചെയ്യുന്ന എല്ലാ ഇടപാടുകളും അതുപോലെ തന്നെ വളരെയധികം മാന്യമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് വ്യക്തികളാണ്. വളരെ സത്യസന്ധമായിട്ടും നേരായ മാർഗത്തിലും അത് പോകണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് വ്യക്തികളും ആയിരിക്കും. അത്തരം കാര്യങ്ങളാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് സൂചിപ്പിക്കുന്നു. നല്ല ആരോഗ്യസ്ഥിതിയുള്ളതായിട്ട് വ്യക്തികളും ആകർഷണീയമായിട്ടുള്ള ശരീരവും നല്ല മുഖശ്രീയും ഒക്കെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള വ്യക്തികളാണ് എന്ന് കാണുന്നു. പൊതുവെ പൂരനക്ഷത്രക്കാര് സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ വളരെ മാന്യതയുള്ളതായിട്ട് വ്യക്തികളായിട്ടും മര്യാദക്കാരായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും ഈ ന്യായവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരിൽ നിന്ന് കണ്ടിരുന്നാലും അവതിനെ ശക്തിപൂർവ്വം എതിർക്കുന്ന ഒരു സ്വഭാവ രീതികളും ഉണ്ടാവും. തെറ്റിനെ ചോദ്യം ചെയ്യുന്ന ചില പ്രവണതകളും ഉണ്ടാവുമെന്ന് സൂചിപ്പിക്കുന്നു. സത്യസന്ധമായിട്ടും ന്യായത്തിനു വേണ്ടി പിന്നെ ശ്രമിക്കുന്നതായിട്ടുള്ള ഈ വ്യക്തികൾ ആ കാര്യത്തിനുണ്ടാവുന്നതായിട്ട് കഷ്ടനഷ്ടങ്ങൾ എത്ര തന്നെ വന്നാലും അത് സഹിക്കാൻ ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുന്ന സ്വഭാവക്കാരാണ്. പൂരക്കാർക്ക് ഈ പലപ്പോഴും അവരുടെ പ്രവൃത്തി മണ്ഡലത്തിലും അല്ലാതെയും പുറത്ത് ഉള്ളതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒളിഞ്ഞും തെളിഞ്ഞും മറിഞ്ഞുമുള്ള ചില ശത്രുതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഇവർക്ക് പലതരത്തിലുള്ള അഭിവൃദ്ധി ക്ഷയങ്ങളോ അല്ലെങ്കിൽ ചില പ്രവൃത്തികളൊക്കെ അവർക്ക് ചില അപകടപരമായിട്ടുള്ള ചില സ്ഥിതിവിശേഷങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഏത് പ്രവൃത്തി മണ്ഡലത്തിലും അസാമാന്യമായിട്ടുള്ള ഒരു ഉയർച്ച ഇവരെ തേടിയെത്തും എന്നുള്ളതും അതുപോലെ തന്നെ അല്പം അധികാരമോഹങ്ങളൊക്കെ കൂടുതലായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. അവർ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവൃത്തികൾക്കും തക്കതായിട്ടുള്ള അംഗീകാരം ലഭിക്കണമെന്നും സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നതായിട്ട് കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ അതിനുവേണ്ടി വളരെയധികം പരിശ്രമിക്കുകയും പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുമെന്നും കാണുന്നു. എങ്കിലും കൂടിയുള്ളതായിട്ട് വ്യക്തികൾക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒരു സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു ബന്ധങ്ങളൊക്കെ ദൃഢപ്പെടുത്താനുള്ളതായിട്ടുള്ള ഒരു മനോഭാവവും സൗഹൃദങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള വ്യക്തികളായിരിക്കുമെന്ന് പ്രത്യേകിച്ച് കാണും.
പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവ രീതികളും നിഷ്ഠയുള്ളതായിട്ടുള്ള വ്യക്തികളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില ഒരു പ്ലസ് പോയിന്റ് ഒക്കെ പൂരം നക്ഷത്രക്കാർക്ക് പ്രത്യേകം ഒരു മാതൃകയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. നല്ല സ്വഭാവശീലതയുള്ള വ്യക്തികളും നല്ല ബുദ്ധി അറിവ് ശാസ്ത്രജ്ഞാനങ്ങൾ അത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള താല്പര്യങ്ങളും ഇവർക്കുള്ളൊരു സവിശേഷതയായിട്ട് കാണുന്നുണ്ട്. എങ്കിലും ഇവരർഹിക്കുന്ന ഒരു അഭിവൃദ്ധിയോ അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യങ്ങളോ ചിലപ്പോൾ ഉണ്ടായില്ല എന്നും ചില സമയങ്ങളിൽ കാണുന്നുണ്ട്. വലിയ അഭിവൃദ്ധികളും പറയത്തക്ക വലിയ സൗകര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും വലിയ പരാജയങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളും ഒരുപാട് പരിവർത്തനങ്ങളും ഉണ്ടാവും എന്ന് പ്രത്യേകം കാണുന്നു. ഇവരുടെ പ്രവൃത്തി രംഗത്ത് ഒരു നല്ല ലക്ഷ്യത്തിലും മാർഗത്തിലുമുള്ളതായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. ഒരേ പ്രവൃത്തികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതായിട്ട് വ്യക്തികളാണ് പൂരം നക്ഷത്രക്കാര്. ഒരേ പ്രവൃത്തി മണ്ഡലത്തിൽ ദീർഘകാലം പ്രവർത്തിക്കുന്നതായിട്ടൊരു സ്വഭാവ രീതികളും അവർക്കുണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ അവരുടെ 22-ാമത് വയസ്സ്, അതുപോലെ തന്നെ 27, 30, 32, 37, 44 എന്നീ വയസ്സുകളൊക്കെ ഇവർക്ക് ഓരോ പരിവർത്തന ഘട്ടങ്ങളായിരിക്കും എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഏകദേശം ഒരു 45 വയസ്സിന് മേലെ ആയിരിക്കാം ഇവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു നല്ല കാലം പ്രതീക്ഷിക്കാനുള്ളത്. അതുവരെ പലതരത്തിലുള്ളതായിട്ടുള്ള ഈ ഉയർച്ച താഴ്ചകളും ജീവിതത്തിൽ വരാനുള്ള ഒരു സാധ്യതകൾ പ്രത്യേകം കണ്ടുവരുന്നുണ്ട്. പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടപാടുകളൊക്കെ നടത്താൻ വളരെ അവര് പിന്നെ നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരും വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും പോകണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് ആൾക്കാരാണെങ്കിലും ഇവരുമായിട്ട് ഇടപാട് നടത്തുന്ന എല്ലാ വ്യക്തികൾക്കും പക്ഷെ അത്തരം ഒരു സ്വഭാവ രീതികളോ അല്ലെങ്കിൽ ഇവര് ചെയ്യുന്ന ആ ഒരു മനോഭാവമോ വെച്ച് പുലർത്താൻ സാധിക്കാത്തത് കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കുറെ നഷ്ടകഷ്ടങ്ങൾ വരാനും അത് മുഖാന്തരം പല വ്യക്തികളെയും വിരോധഭാവത്തിലേക്ക് കൊണ്ടെത്തിച്ചെന്തിക്കാനും അതിന്റെ ചില മനക്ലേശങ്ങൾ നിരാശ ജനിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നു. അപ്പൊ ഇത്തരം നല്ല പ്രവൃത്തികളിലൊക്കെ അവർക്ക് നല്ല മാന്യസ്ഥാനം കൈവരിക്കാനെ കൊണ്ട് സാധിക്കും. അതുപോലെ ആർഭാടപരമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുന്നതായിട്ടുള്ള വ്യക്തികളും ചില വ്യക്തികൾക്ക് ആർഭാടം കുറഞ്ഞും കാണുന്നുണ്ട്. മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്നും സമൂഹത്തിൽ ഒരു അംഗീകാരം ലഭിക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ച് ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവിത രീതി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് പുലർത്തി പോകുന്നതായിട്ട് വ്യക്തികളായിരിക്കുമെന്ന് കാണുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരു കുലീനത്വം, അതുപോലെ തന്നെ എല്ലാം പോസിറ്റീവായിട്ടുള്ള മൈൻഡോട് സമീപിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവ രീതികളും കാണാൻ സാധിക്കുന്നു. പൂരം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം മിക്കവാറും നല്ല സൗഭാഗ്യപരമായിട്ടുള്ള ഒരു യോഗമായിട്ടാണ് കണ്ടുവരുന്നത്. നല്ല ഒരു കുടുംബജീവിതം, സന്താനപ്രാപ്തികൾ ഒക്കെ ഇവർക്ക് കണ്ടുവരുന്നുണ്ട്. അതിനിമിത്തം എല്ലാ സൗഭാഗ്യങ്ങളും വിവാഹശേഷമുള്ള ജീവിതത്തിൽ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ചില ബന്ധങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിലും അത് ചിലപ്പോൾ അത് വിരഹമോ ദുഃഖമോ ഒക്കെ ആയിട്ട് മാറാനുള്ള ചില സാധ്യതകൾ, അതുപോലെ തന്നെ ദാമ്പത്യശേഷം ചില പൂരം നക്ഷത്രക്കാർക്ക് വലിയ വിരഹങ്ങളോ അല്ലെങ്കിൽ ദുഃഖങ്ങളോ വേർപാടൊക്കെ വരാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ വിവാഹ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം. തക്കതായിട്ടുള്ള ജാതക പരിശോധന കാര്യങ്ങളെല്ലാം നടത്തി, കാരണം മധ്യമരജ നക്ഷത്രമായിട്ടൊരു യോഗമായതുകൊണ്ട് അത്തരം നക്ഷത്രങ്ങളെയൊക്കെ നമ്മൾ ഒഴിവാക്കി നല്ല നക്ഷത്രങ്ങളെ സ്വീകരിച്ച് പ്രത്യേകിച്ച് ജാതകത്തിൽ ഗുണദോഷങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തുല്യമായിട്ടുള്ള നല്ല ജാതകങ്ങളെ ചേർത്ത് പോകുന്ന പക്ഷം ഒരു നല്ല ദാമ്പത്യ ജീവിതം വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ചില പൂരം നക്ഷത്രക്കാർക്ക് ആദ്യത്തെ വിവാഹ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായി അകന്നു ജീവിക്കുകയും പിന്നീട് രണ്ടാം വിവാഹത്തിലേക്ക് പോകുന്നതായിട്ട് ചില സാഹചര്യങ്ങളും അത് വളരെയധികം ഭംഗിയായി നല്ല ഒരു ജീവിതം അവർക്ക് ഉണ്ടാവാനും സാധ്യതകൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്വന്തം ബന്ധങ്ങളൊക്കെയായിട്ട് അവർ കൂടുതൽ അടുപ്പം പ്രകടിപ്പിക്കുന്നതായിട്ട് വ്യക്തികളും അത്തരം ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വ്യക്തികളുമായിരിക്കുമെന്ന് കാണുന്നു. ഈ ശത്രുക്കളുമായിട്ട് അകന്ന് ജീവിക്കുക അല്ലെങ്കിൽ അവരായിട്ട് അധികം ബന്ധപ്പെടാതിരിക്കുക എന്നുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്തുന്നതായിട്ട് വ്യക്തികളായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് തലവേദന, ഉറക്കക്കുറവുകള്, പല്ലിന് എന്തെങ്കിലും അസുഖങ്ങള്, ഉദര സംബന്ധിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങള്, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പൂരം നക്ഷത്രക്കാർക്ക് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു.
വലിയ മഹാരോഗങ്ങളൊന്നും പോരാ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് കണ്ടിട്ടില്ല. ചിലർക്ക് ചിലപ്പോൾ കൊഴുപ്പൊക്കെ അധികമായി കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകളോ ചില നാഡീപരക്കുറവുകളോ ചില സന്ധിവേദനകളോ ഒക്കെ കാണുന്നുണ്ട്. പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പൂരം സ്ത്രീകൾക്ക് അത്ര നല്ലതല്ല ഒരു ചൊല്ലുണ്ടല്ലോ. നമ്മൾ പണ്ട് പറയുന്ന പോലെ മകം പിറന്ന മങ്ക, പൂരം പിറന്ന പുരുഷൻ എന്നൊക്കെ പറയുന്ന പോലെ പൂരം അത്ര സ്ത്രീകൾക്ക് അത്രയ്ക്ക് ശോഭിച്ച് കാണുന്നില്ല എന്നുള്ളതും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീജനങ്ങൾ സൗഭാഗ്യവതികളായിരിക്കും, അതുപോലെ തന്നെ നല്ല സന്താനങ്ങളോടുകൂടി നല്ല ഒരു ദാമ്പത്യ ജീവിതത്തോടെ ഇരിക്കുന്നതായിട്ട് വ്യക്തികളായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. അതിന് കാര്യനിർവഹണശക്തി, കൃത്യനിഷ്ഠ, ദൈവവിശ്വാസികള്, അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഇവരെ വളരെയധികം പ്രശംസിക്കുന്നതായിട്ടുള്ള ഒരു രീതികളൊക്കെ കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നല്ല സംസാര ചാരിത്യവും സംഭാഷണ പ്രിയന്മാരും മറ്റുള്ളവരുമായിട്ട് പല കാര്യങ്ങളും ചെയ്യാനും പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് ആ തുല്യത അവർ വീതിച്ചു കൊടുക്കാനും ഒരു സംരംഭങ്ങളൊക്കെ തുടങ്ങി അതൊക്കെ വിജയിപ്പിക്കാനുള്ളതായിട്ട് എല്ലാ കഴിവുകളും അതിൽ നിന്ന് കിട്ടുന്നതായിട്ട് ലാഭങ്ങൾ വളരെ തുല്യമായിട്ട് തന്നെ മറ്റുള്ളവർക്ക് വീതിക്കുന്ന ഒരു സ്വഭാവ രീതികളും അതുപോലെ തന്നെ തനിക്ക് നല്ല ജീവിതമായിട്ട് എല്ലാ വ്യക്തികളെയും നല്ല എപ്പോഴും എല്ലാ കാലത്തും സ്മരിക്കുന്നതായിട്ടുള്ള വ്യക്തികളുമായിരിക്കുമെന്ന് കാണുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും പൂരനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അല്പം തൻ്റെ ഇടങ്ങൾ കൂടുതലായിരിക്കും. അല്പം ഇടതുയാട്ടം, ദേഷ്യം എന്നീ കാര്യങ്ങളും പ്രകടിപ്പിക്കുന്നതായിട്ട് വ്യക്തികളും പുരുഷന്മാരെ പോലെ തന്നെ കാര്യനിർവഹണ ശക്തിയും കാര്യഗൗരവങ്ങളും വാക്കിനും പ്രവൃത്തികൾക്കും വളരെയധികം ശക്തിയും ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഒരു നേതൃത്വ പാഠവും ഇവർക്ക് ജന്മസിദ്ധമായിട്ടൊരു കഴിവായിട്ട് പറയുന്നു. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനും കാര്യങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കാനും അതുപോലെ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലിടപെട്ട് ആ പ്രശ്നങ്ങളെയൊക്കെ മധ്യസ്ഥവൽക്കരിച്ച് നല്ല രീതിയിൽ സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനുള്ളതായിട്ടൊരു പ്രത്യേക കഴിവും പൂരനക്ഷത്രക്കായ സ്ത്രീകൾ കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇവരുടെ മേലെ കുറച്ചൊരു അസൂയാഹമായിട്ടുള്ള ചില ചിന്തകളോ ശത്രുതാപരമായിട്ട ചില പ്രവൃത്തികളോ അതുപോലെ തന്നെ ചില അപവാദങ്ങളൊക്കെ ഇവരുടെ മേലെ പറഞ്ഞു വരുത്തുന്ന ഒരു സ്വഭാവ രീതികളും അതൊക്കെ കേൾക്കാനും ഇടയുണ്ട് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ ആരോഗ്യപരമായിട്ട് ചില വായുക്ഷോഭങ്ങളൊക്കെ, ഗ്യാസ് ട്രബിള് ഇതൊക്കെ വരാം, ഉദര സംബന്ധിക്കുന്നതായിട്ട് പ്രശ്നങ്ങൾ വരാം, മൂത്രാശയ രോഗങ്ങൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണിനസുഖങ്ങൾ, തലവേദന, അല്പം ഉറക്കക്കുറവുകൾ എന്നീ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില നിർബന്ധ ബുദ്ധികളും ചില പിടിവാശികളും ഈ അനാവശ്യ കാര്യങ്ങൾ ഇടപെടുന്ന ഒരു സ്വഭാവ രീതിയും തൻ്റെതായിട്ട് അഭിപ്രായങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവർ കാര്യങ്ങളൊക്കെ കൂടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവ രീതി അല്പം ദോഷകരമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരുമായിട്ടും കൂടുതൽ നമ്മൾ ബലം പിടിക്കാതെ നല്ല കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാനും പ്ലാൻ ചെയ്യുകയും എല്ലാവരുമായിട്ടൊരു സഹകരണ മനോഭാവം പുലർത്തുകയും വല്ലാതെ എല്ലാ കാര്യങ്ങളും ഇടപെടാതെ വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു പോകുകയും ചെയ്യുന്ന പക്ഷം പൂരക്കാർക്ക് ഒരു നല്ല ഒരു ജീവിതം തന്നെ സമൂഹത്തിൽ നല്ല അംഗീകാരങ്ങളും എല്ലാ വ്യക്തികളും അത് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളും ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് ശാസ്ത്രങ്ങളിൽ കാണുന്നു. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഈ നക്ഷത്ര ഫലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ ദൈർഘ്യമെല്ലാം കണക്കാക്കിക്കൊണ്ട് മറ്റ് വിശദാംശങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയില് നമുക്ക് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. ഈ പൂരം നക്ഷത്രക്കാര് ജനിക്കുന്നത് ശുക്രദശാകാലത്തിലാണുള്ളൂ. ഒന്നാമത്തെ ദശ ശുക്രദശയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ എല്ലാ തരത്തിലുള്ള ശ്രേയസ്സുകളും അഭിവൃദ്ധികളും നല്ല ഒരു സമ്പത്തും ഐശ്വര്യങ്ങളും നല്ലൊരു മഹാലക്ഷ്മി യോഗവും അവർ ജനിച്ച ശേഷം കുടുംബത്തിൽ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. ഏകദേശം ഒരു 10 വയസ്സ് വരെ നമുക്ക് സുമാറ് കണക്കാക്കുമ്പോൾ ശുക്രന്റെ കാലഘട്ടം ലഭിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ നല്ല ഒരു കാലഘട്ടമായിരിക്കും എന്ന് സൂചിപ്പിക്കും. രണ്ടാമത് സൂര്യദിശാകാലം 1-6 വർഷം, മൂന്നാമത് ചന്ദ്രദിശാകാലം 10 വർഷം, അതുപോലെ 4-ാമത് ചൊവ്വാദശ 7 വർഷം, അത് കഴിഞ്ഞ് 5-ാം ദശ രാഹുദിശ 18 വർഷം, അത് കഴിഞ്ഞ് 6-ാം ദശയായിട്ടുള്ള വ്യാഴദിശ 16 കൊല്ലം, അത് കഴിഞ്ഞ് 7-ാം ദശയായിട്ടുള്ള ശനിദിശ 19 വർഷം, അത് കഴിഞ്ഞ് ബുധൻ 17 കൊല്ലം, അങ്ങനെ കേതു 7 കൊല്ലം, ഇങ്ങനെയാണ് ദിശാകാലങ്ങൾ കടന്നു പോവുക. അപ്പൊ ഈ ദശാകാലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ പിന്നൊരവസരത്തിൽ നമുക്ക് പ്രത്യേകം വീഡിയോ ചെയ്യുന്നതായിരിക്കും.
നമ്മുടെ ചാനലിൽ സമ്പൂർണ്ണ ദിശാഫലങ്ങൾ എന്നുള്ള ഒരു വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും കാണേണ്ടതാണ്. അതിൽ വളരെ വിശദാംശങ്ങൾ 9 ദിശകളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാം. പൂരം നക്ഷത്രക്കാർക്ക് പ്രത്യേകമുള്ള ദിശാകാലങ്ങളും നല്ല സമയങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കൂടുതൽ പ്രതിപാദിക്കുന്നതായിരിക്കും. പഞ്ചാംഗഫലങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ആഴ്ച, അതുപോലെ നക്ഷത്രം, തിഥി, കരണം, യോഗം എന്നീ 5 വിഷയങ്ങളാണ് പഞ്ചാംഗം, 5 അംഗങ്ങൾ എന്ന് പറയുന്നത്. അതിന് വാരം, താരം, തിഥി, യോഗം, കരണം എന്ന് പറയും. ഒരു വ്യക്തിയുടെ ജാതകം പരിശോധിക്കുമ്പോൾ ആദ്യം ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയായിരിക്കും. ഏതാഴ്ച ജനിച്ചു, ഏത് നക്ഷത്രത്തിൽ ജനിച്ചു, അതുപോലെ തിഥി, ഏതാണ് തിഥി, അതിനെ രണ്ടാക്കിൽ കരണം, അതൊരു നിത്യയോഗങ്ങളിൽ 27 നക്ഷത്രങ്ങളുള്ള പോലെ തന്നെ 27 യോഗങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ജ്യോതിശാസ്ത്രം പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ സ്വഭാവ രീതികൾ, ഇവരുടെ ക്യാരക്ടറൊക്കെ നിശ്ചയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് കാണുന്നത് കൊണ്ട് നമ്മൾ ജാതകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്തരം വിവരങ്ങൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനേ കൊണ്ട് സാധിക്കും. അപ്പം അത്രയും വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്നു. പൂരനക്ഷത്രക്കാരുടെ ഭാഗ്യദേവത എന്ന് പറയുന്നത് മഹാലക്ഷ്മി, അതുപോലെ തന്നെ അന്നപൂർണേശ്വരി, ഗണപതി സങ്കല്പങ്ങളെ നമുക്ക് ആരാധിക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കുകയും അന്ന് നിഷ്ഠയോടുകൂടി നല്ല ദൈവീ മന്ത്രങ്ങളൊക്കെ ജപിച്ച് മഹാലക്ഷ്മി സ്തോത്രങ്ങളും അന്നപൂർണേശ്വരി മന്ത്രങ്ങളൊക്കെ ജപിക്കുകയും കൂടുതൽ ഗണേശപ്രീതിക്കുള്ള മന്ത്രങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു വരികയും ചെയ്യുന്ന പക്ഷം ജീവിതത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളും തീരാനും കാലദോഷങ്ങളൊക്കെ തീരാനും നല്ല ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും സാമ്പത്തിക ലാഭങ്ങളും കുടുംബത്തിൽ സമാധാനവും ഐക്യവും ആരോഗ്യവും ദീർഘായുസ്സും ഒക്കെ പ്രധാനം ചെയ്യും. മാത്രവുമല്ല അത് വിധിപ്രകാരം ദീക്ഷാപ്രകാരം ശരിക്കുള്ള ഗുരുക്കന്മാരിൽ നിന്നും ഉപദേശങ്ങൾ വാങ്ങി മന്ത്രോപദേശങ്ങളൊക്കെ വാങ്ങി ജപിക്കുന്ന പക്ഷം 100 ഇരട്ടി ഫലം നമുക്ക് ചെയ്യുകയും മോക്ഷപ്രാപ്തിക്ക് കാരണമാകുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് സൂചിപ്പിക്കുന്നു. ഭൗതികമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നേടി അവസാനം മോക്ഷപ്രാപ്തിക്ക് ആത്മീയപരമായിട്ട് നല്ല ഉന്നതിയിലേക്കും അത് വഴിതെളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആചരിക്കുന്നത് വളരെയധികം നല്ലതാണ് എന്ന് കാണും. പൂരനക്ഷത്രക്കാരുടെ ഭാഗ്യാധിപതി എന്ന് പറയുന്നത് ചൊവ്വ എന്നുള്ള ഗ്രഹമാണ്. അപ്പൊ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്നതും ചൊവ്വാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നതും വെള്ളിയാഴ്ച പ്രാധാന്യം കൽപ്പിക്കുന്ന പോലെ തന്നെ ചൊവ്വാഴ്ചയും പ്രാധാന്യം കൽപ്പിക്കുകയും ചൊവ്വയെ പ്രീതിപ്പെടുത്താനുള്ളതായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതും നല്ലതാണ്. കുജമന്ത്രം ജപിക്കാം, അതുപോലെ ചൊവ്വയുടെ ഗായത്രി ജപിക്കാം, മൂലമന്ത്ര ജപം ചെയ്യാം, നവഗ്രഹങ്ങളിൽ ചൊവ്വ പ്രീതി വരുത്താം, നവഗ്രഹ ടെമ്പിൾ ദർശനം ചെയ്യാം. ചൊവ്വയുടെ ക്ഷേത്രം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ തമിഴ്നാട്ടിലുള്ള നവഗ്രഹ ടെമ്പിളിൽ വൈദീശ്വരൻ കോവിലാണ് ചൊവ്വയുടെ ഒരു ക്ഷേത്രമായിട്ട് നമ്മൾ പറയുന്നത്. കേരളത്തിലും ചൊവ്വയുടെ ക്ഷേത്രങ്ങളായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതങ്ങനെ ഒരു വടക്കൻ ചൊവ്വ എന്നുള്ള നിലയ്ക്കുള്ള ക്ഷേത്രങ്ങളല്ല, നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഉള്ള ചൊവ്വയുടെ ഒരു ക്ഷേത്രമാണ് നമുക്ക് ദർശനം ചെയ്യേണ്ടത്. മാത്രമല്ല നവഗ്രഹ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് ചൊവ്വയെ ആരാധിക്കുന്നതൊക്കെ നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്നു. ചൊവ്വയ്ക്ക് ഒരു ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉന്നതിയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും എന്നുള്ളതും അതുകൊണ്ട് തന്നെ വളരെ കോമ്പറ്റീഷൻ അവരുടെ പ്രവൃത്തി മണ്ഡലത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്പം ശ്രദ്ധയും കരുതലോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതും അത് തീർച്ചയായിട്ടും നമുക്ക് നല്ല ഭാഗ്യയോഗത്തിന് കാരണമാക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നു. പൂരം നക്ഷത്രക്കാരുടെ അനുജന്മ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങളാണ്. ഇത് ട്രയാങ്കിളായിട്ട് വരുന്ന ഒരു നക്ഷത്രമാണ്. അപ്പൊ ഈ ജന്മനക്ഷത്ര ദിവസം ചെയ്യുന്ന വഴിപാടുകൾ, അതേപോലെ അനുജന്മ നക്ഷത്രത്തിന് ചെയ്യുന്നതായിട്ടുള്ള വഴിപാടുകൾക്ക് 27 ദിവസത്തേക്ക് ഫലം ലഭിക്കും എന്ന് കാണുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജന്മനാൾക്ക് വഴിപാടുകൾ ചെയ്ത് ദോഷം നിവൃത്തി വരുത്താനായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടദൈവ സങ്കല്പങ്ങളെ ആരാധിക്കുക, അതുപോലെ തന്നെ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുന്ന ജന്മനാൾക്കായി കഴിഞ്ഞാൽ നമ്മൾ സമസ്ത ദോഷങ്ങൾക്കും ഒരു പരിഹാരം വരാനും ആയുസ്സും ആരോഗ്യങ്ങളൊക്കെ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഈ അനുജന്മ നക്ഷത്രങ്ങൾ നമ്മൾക്ക് വിവാഹത്തിനൊക്കെ എടുക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങളായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഒരു ശുഭകാര്യങ്ങൾ നടത്തുന്നതോ അല്ലെങ്കിൽ വസ്തുവാഹനങ്ങൾ വാങ്ങിക്കുന്നതോ യാത്ര പുറപ്പെടുന്നതോ അല്ലെങ്കിൽ ഗൃഹാരംഭ ഗൃഹപ്രവേശം എന്നീ കാര്യങ്ങളൊന്നും ഈ അനുജന്മ നക്ഷത്രം നടത്തുന്നത് അത്രയ്ക്ക് ശുഭകരമല്ല.
കാരണം ആ നക്ഷത്രം വന്ന് അല്പം വീക്കായിട്ട് നിൽക്കുന്ന ഒരു ദിവസമായിട്ടാണ് പറയുക. ആ നക്ഷത്രത്തിന്റെ ബാല്യകാലം പോലെയാണ്, ഓരോ മാസം ആ സർക്കിൾ പൂർത്തിയാക്കുമ്പോൾ പിന്നീട് രണ്ടാമതാണ് നക്ഷത്രം തുടങ്ങുന്ന സമയം അല്പം വീക്കായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ആ അതിനാണ് നമ്മൾ അന്നത്തെ ദിവസം കൂടുതൽ പ്രാധാന്യം എടുത്തുകൊണ്ട് വഴിപാടും പ്രാർത്ഥനകളൊക്കെ ചെയ്തു വേണം എന്ന് പ്രത്യേകം പറയുന്ന കാര്യം. പൂരനക്ഷത്രക്കാരുടെ ഏറ്റവും അനുകൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ മക്കീരം, ചിത്ര, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് നമുക്ക് സ്വീകാര്യമല്ല. അല്ലാതെ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ യാത്ര പുറപ്പെടുകയോ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയോ അതുപോലെ തന്നെ എന്തെങ്കിലും സന്ധി സംഭാഷണങ്ങൾ നടത്തുകയോ പുതിയ പ്രവൃത്തികളൊക്കെ കയറാനും പുതിയ ജോലി പ്രവേശിക്കാനും ബിസിനസ്സോ മറ്റു കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ആരംഭിക്കാനും വസ്തുവാഹനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ ഈ നക്ഷത്രങ്ങൾ ഉപയോഗിക്കാം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അത് തീർച്ചയായിട്ടും അഭിവൃദ്ധിക്ക് വരാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. പൂരനക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രം വേദ നക്ഷത്രമായിട്ടാണല്ലോ നമ്മൾ പറയുക. അപ്പൊ ഉത്രട്ടാതി എന്തായാലും ഒരു കാര്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് അത്രയ്ക്ക് ശുഭകരമല്ല. മൂന്നാം നക്ഷത്രം എന്ന് പറയുമ്പോൾ അത്തം, അഞ്ചാം നക്ഷത്രം എന്ന് പറയുന്നത് ചോതി, ഏഴാം നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം എന്നീ നക്ഷത്രങ്ങളാണ്. അത്തരം നക്ഷത്രങ്ങളും നമ്മൾ ശുഭകാര്യങ്ങൾക്കൊക്കെ ഒഴിവാക്കണം, അതൊരു പ്രതികൂല നക്ഷത്രമാണ് എന്നുള്ള അതാണ് കണക്കാക്കുക. അതേപോലെ അഷ്ടമരാശിക്കൂറ് എന്ന് പറയും, എട്ടാമത്തെ രാശിയുള്ളതായിട്ട് നക്ഷത്രങ്ങൾ. അപ്പൊ മീനം രാശിയാണ് എട്ടാമത്തെ രാശിയായിട്ട് വരിക. അപ്പൊ അവിടെ നിൽക്കുന്ന പൂരോരിട്ടാതിയുടെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മൂന്ന് നക്ഷത്രങ്ങളും പ്രതികൂല നക്ഷത്രങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇത്തരം നക്ഷത്രങ്ങളിൽ ഒരു ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത്, അതുപോലെ തന്നെ ദൂരയാത്രകളോ മറ്റു കാര്യങ്ങളോ പുതിയ സംരംഭങ്ങളോ ഒന്നും തുടങ്ങാതിരിക്കുന്നത് അത് നന്നായിരിക്കുമെന്നും, പ്രത്യേകിച്ച് നമുക്ക് ഈ സമയങ്ങൾ കൂടുതൽ ദൈവതാരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ ഒക്കെ സമയം കണ്ടെത്തുന്നതായിരിക്കും നല്ലത് എന്നും സൂചിപ്പിക്കുന്നു. പൂരനക്ഷത്രക്കാരുടെ ധനലാഭ നക്ഷത്രങ്ങൾ ഏതൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളാണ്. അപ്പൊ ഈ നക്ഷത്രങ്ങൾ എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളോ കൊടുക്കൽ വാങ്ങലുകളോ നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുകയോ ഇത്തരം വ്യക്തികളുമായിട്ട് ചേർന്നുകൊണ്ട് എന്തെങ്കിലും പ്രവൃത്തികൾ തുടങ്ങുകയോ സംരംഭങ്ങൾ തുടങ്ങുകയോ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കുമെന്നും അത് സാമ്പത്തിക ലാഭങ്ങൾക്ക് സാധ്യത ഉണ്ടാവുമെന്നും സൂചിപ്പിക്കുന്നു. എന്തായാലും എല്ലാവരുടെയും സമയങ്ങൾ നമ്മൾ നോക്കണം, ദിശാകാലങ്ങൾ അനുകൂലമാണോ ഒക്കെ നോക്കി നമ്മൾ തുടങ്ങുന്ന സമയങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു നല്ല സമയ സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് തുടങ്ങുന്ന പക്ഷം ഇത്തരം നക്ഷത്രങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ധനലാഭത്തിന് സാമ്പത്തികപരമായിട്ട് നല്ല പുരോഗതിക്ക് സാധ്യതയുണ്ട് എന്ന് കാണുന്നു. പൂരനക്ഷത്രക്കാരുടെ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ശുക്രനാണ്. ജനനം ശുക്രദിശാകാലായതുകൊണ്ട് ഒന്നാമത്തെ ദിശാകാലത്തിന്റെ ആ സ്വാധീനം ജീവിതാന്ത്യം വരെ കൂടുതലായിട്ട് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടും ശുക്രൻ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ശുക്രനെ സംബന്ധിച്ചിടത്തോളം സുഖമാരകരടകളുടെ കാരകത്വം അതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളിലെയും ലക്ഷൂറിയസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലെയും ഒരു ഗ്രഹമാണ് ശുക്രൻ. അപ്പൊ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് സമ്പത്തുകളും ഐശ്വര്യങ്ങളും സ്ഥാനമാനങ്ങളും സുഖാഡംബരമായിട്ടുള്ള ജീവിതങ്ങളും വിദേശ യുഗങ്ങളും അതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്നതായിട്ടുള്ള ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ട് ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് കാണുന്നു. അപ്പൊ ശുക്രനെ ബലപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്ന വെള്ളിയാഴ്ച വ്രതങ്ങളും മറ്റുമൊക്കെ അനുഷ്ഠിക്കലും അതാത് ദേവതകളെ നമ്മൾ പ്രീതിപ്പെടുത്തലും ഒക്കെ. അപ്പൊ ശുക്രൻ ജാതകത്തിൽ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു സമയത്തൊക്കെയാണ് നമ്മുടെ ജനനം, അത് കേന്ദ്രസ്ഥന്മാരൊക്കെ ആയിട്ട് നിൽക്കുന്നതായിട്ടുള്ള സമയത്താണ് ജനനമെങ്കിൽ തീർച്ചയായിട്ടും ഈ മാളവ്യയോഗം ശുക്രനെ കൊണ്ടാണ് നമ്മൾ പറയുക. അതുപോലെ നല്ല ദാമ്പത്യ ജീവിതങ്ങളും കളത്ര സൗഖ്യങ്ങളും ഒക്കെ ഉണ്ടാവും, നല്ല കുടുംബജീവിതങ്ങളൊക്കെ ഉണ്ടാവും ശുക്രൻ ബലവാനായാൽ എന്ന് സൂചിപ്പിക്കുന്നു. ശുക്രൻ വീക്കായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ജാതകങ്ങളിൽ പ്രത്യേകം ശുക്രനെ പ്രീതിപ്പെടുത്തണം, ദാമ്പത്യ സൗഖ്യ കുറവുകളൊക്കെ നേരിടാം, അതുപോലെ ചില മനക്ലേശങ്ങളോ ചില ധനനഷ്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ബലാബലം അനുസരിച്ചിട്ട് നമ്മൾ ചില മുൻകരുതകൾ എടുത്ത് മുന്നോട്ട് പോകുന്നതും ആ ശുക്രനെ ബലപ്പെടുത്തുന്നതും നന്നായിരിക്കും. ആ ശുക്രന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഈ വെള്ളിയാഴ്ച ദിവസം എങ്ങനെയൊക്കെയാണ് ആചരിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ദിശാകാലങ്ങളിൽ ശുക്രനെ കുറിച്ച് കാണാം, അതുപോലെ തന്നെ വെള്ളിയാഴ്ച വ്രതം എന്നുള്ള സെഗ്മെന്റിൽ കൂടുതൽ ശുക്രന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ആ വെള്ളിയാഴ്ച ദിവസം ആചരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ആവശ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ പേജിൽ കയറി കാണാവുന്നതാണ്. പൂരനക്ഷത്രക്കാരുടെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് വജ്രം ധരിക്കാം,
അതേപോലെ ചെമ്പവിടം ധരിക്കാം എന്നും കാണുന്നുണ്ട്. ജാതകത്തിൽ ശുക്രന് വലിയ പ്രാധാന്യം ജീവിതത്തിലുള്ളത് കൊണ്ട് വജ്രങ്ങളൊക്കെ ധരിക്കുന്ന ഏറ്റവും നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സകല വശ്യങ്ങൾക്കും സാധ്യത, ആഗ്രഹ സാഫല്യത്തിനും നല്ല ആരോഗ്യത്തിനും ബുദ്ധിശക്തിക്കൊക്കെ ഏറ്റവും നല്ല ഒരു കല്ലായിട്ടത് സൂചിപ്പിക്കുന്നു. സാമ്പത്തിക ഭദ്രത ഉണ്ടാവും എന്നുള്ളതും സൂചിപ്പിക്കുന്നു. ചൊവ്വയൊക്കെ കൂടുതൽ സ്വാധീനിക്കുന്നത് കൊണ്ടും ഭാഗ്യാധിപനായതുകൊണ്ടും ജാതകങ്ങളൊക്കെ പരിശോധിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കാം. എങ്കിൽ പൊതുവായിട്ട് ധരിക്കാവുന്ന രണ്ട് കല്ലുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അതൊക്കെ വിദ്യാമണ്ഡം പൂജിച്ച്, ഇപ്പൊ വജ്രമാണ് ധരിക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ അതിരാവിലെ പൂജിച്ച് ശുക്രന്റെ കാലഹോരയിൽ രാവിലെ 6-7 ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ധരിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും നമുക്ക് നല്ല മനസ്സിനൊരു സന്തോഷവും പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളും മനസ്സംതൃപ്തിയും ദേഹാരോഗ്യസ്ഥിതിയൊക്കെ നന്നാവാനൊക്കെ സാധ്യതയുണ്ട്. ഉന്മേഷങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയും. അപ്പം അത് ആവശ്യമുള്ളവർക്ക് വിദ്യാമണ്ണം നോക്കി നല്ല രത്നങ്ങളൊക്കെ ധരിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ട് വരും എന്ന് പ്രത്യേകം കാണുന്നുണ്ട്. പൂരനക്ഷത്രക്കാരുടെ ഭാഗ്യനിറം എന്ന് പറയുന്നത് വെളുത്ത നിറം, അതുപോലെ റോസ്, അതുപോലെ ഈ മെറൂൺ എന്നീ നിറങ്ങളൊക്കെ സ്വീകരിക്കാവുന്ന നിറങ്ങളാണ്. ഇത്തരം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതോ ഒരു ശുഭ മംഗളകർമ്മങ്ങൾക്കൊക്കെ നമ്മൾ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുകയോ നമ്മുടെ ആരാധനാകാല സമയത്തൊക്കെ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയോ വ്രത ദിവസങ്ങൾക്ക് ഇത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയോ ഇത്തരം നിറങ്ങളുള്ള വസ്തുക്കളൊക്കെ കയ്യിൽ വയ്ക്കുകയോ ചെയ്യുന്നതൊക്കെ വളരെയധികം നന്നായിരിക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അത് പോസിറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനും ഉന്മേഷത്തിനും കാരണമാകും എന്നുള്ളത് പ്രത്യേകം കാണുന്നുണ്ട്. അതൊക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ജീവിത വിജയത്തിന് എന്നുള്ളതായിട്ടുള്ള സെഗ്മെന്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്തരം അറിവുകൾ നമ്മൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണം. ശാസ്ത്ര സിദ്ധാന്തങ്ങൾ നമുക്ക് തരുന്നതായിട്ടുള്ള ഈ അറിവുകൾ, ഗുരുപരമ്പര നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഈ അറിവുകൾ ഏത് പ്രായത്തിലായാലും അത് തീർച്ചയായിട്ടും ആ പ്രായത്തിൽ അതിനെ മനസ്സിലാക്കി അറിഞ്ഞ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് പ്രവർത്തിക്കുന്ന പക്ഷം നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ജീവിത വിജയം കൈവരിക്കാനായിക്കൊണ്ട് നമുക്ക് യോഗമുണ്ടാവുകയും പ്രത്യേകം ഭൗതികമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് ഉണ്ടാവുന്നതിൻ്റെ കൂടെ ആത്മീയപരമായിട്ടുള്ള അറിവിലേക്കും ആത്മീയതയിലേക്കും വഴിതെളിക്കാനും ഇത്തരം അറിവുകൾ നമുക്ക് സഹായിക്കും എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ ആദ്യകാലഘട്ടങ്ങളിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധികളും അഭിലാഷങ്ങളൊക്കെ പൂർത്തീകരിക്കാനും അവസാന കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും സ്പിരിച്വലി നമ്മൾ ഉയരാനും ഒരു നല്ല മോക്ഷത്തിലേക്കും പോകാനും സാധ്യതയുണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു അറിവുകൾ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നേരിൽ വരികയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് ബന്ധപ്പെടുകയോ ചെയ്യുന്ന പക്ഷം വിശദമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാനായിക്കൊണ്ട് സാധിക്കും. ഇതുപോലുള്ളതായിട്ടുള്ള അറിവുകളെല്ലാം ലഭിക്കാനായിക്കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുന്ന പക്ഷം അതാത് കാലത്തുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അത് യോഗമുണ്ടാക്കും. അപ്പം എല്ലാ പൂര നക്ഷത്രക്കാർക്കും എല്ലാ ഐശ്വര്യാഭിവൃദ്ധികളും ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.